بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على سيدنا محمد خاتم النبيين وعلى جميع الأنبياء والمرسلين مقدمة مسلم بارت بادنانجي. وحدثني أبو بكر بن النضر بن أبي النضر قال حدثني أبو النضر هاشم بن القاسم قال حدثنا أبو عكير صاحب بهية قال كنت جالسا عند القاسم بن عبيد الله ويحيى بن سعيد فقال يحيى للقاسم يا أبا محمد إنه قبيح على مثلك عظيم أن تسأل عن شيء من أمر هذا الدين فلا يوجد عندك منه علم ولا فرج أو علم ولا مخرج مهانا يا أبو عكيل صاحب بوهيا أدهم كنت جالسا عند القاسم بن عبيد الله ويحيى بن سعيد കാസിമുൻ ഉബൈദില്ല യഹയ്യബുൻ സയീബ് എന്നീ രണ്ടു മഹാന്മാരുടെ അരികിൽ ഞാൻ ഇരിക്കുകയായിരുന്നു ഞാനിരിക്കുകയായിരുന്നു സകാലയഹയ്യാരിൽ ഖാസിം അപ്പം യഹയ്യ ഖാസിം എന്നവരോട് ചോദിച്ചു എങ്കിൽ പറഞ്ഞു യ അബ മുഹമ്മദിൻ അബൂ മുഹമ്മദ് എന്നവരെ ഇന്നഹു കബിയഹുൻ എല മിശ്രിക്ക അറിയുമുൻ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഒരാളുടെ മേൽ വളരെ മോശമാണ് കബീഹുൻ എന്നതിൻ്റെ സിഫത്താണ് അലീമുൻ ഇന്നഹു കബീഹുൻ അലാ അലാമിസ്ലിക്ക അറിയുമൊൻ നിങ്ങളെപ്പോലുള്ള ഒരാളെമേൽ വലിയ മോശമുള്ള കാര്യമാണ് എന്ത് അൻ തുസ് അൽ അൻ ഷെയ്ഇൻ അം റിഹാദ് ദീനി ഈ ദീനിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കപ്പെടുക എന്നത് എന്നിട്ട് ഫലായോജിത ഇന്ദക്ക മിൻഹു അതിനെപ്പറ്റി നിങ്ങളുടെ അരികിലില്ല എന്നതും എൽമുൻ വലാ ഫാർജുൻ ആ അറിവും ചോദ്യകർത്താവിന് തുറസ്സുണ്ടാക്കലും ഇല്ല എന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എൽമുൻ വലാ മഹാർജുൻ ചോദിച്ചയാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവോ അയാളുടെ മനസ്സിൻ്റെ ഈ പ്രശ്നം തീർക്കാനുള്ളൊരു തുറസ്സോ നിങ്ങളരികിലില്ല എന്നത് മോശമാണ് കാസിമിന് ഉബൈദില്ലാഹി എന്നവരോട് ജനങ്ങൾ വല്ല സംഭവം ആ ദിവസം ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കത് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞതാ ഈ ദീനിൻ്റെ വിഷയത്തിൽ നിന്ന് നിങ്ങളോടൊരു കാര്യം ചോദിച്ചിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയൂല അറിവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ചോദ്യകർത്താവിൻ്റെ മനസ്സിന് തുറസ് കൊടുക്കുക ഇത് നിങ്ങളുടെ കയ്യിലില്ല ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശമുള്ളൊരു കാര്യമാണ് സായൾ ഹോൾ കാസ്യമോ അപ്പോൾ കാസിം അദ്ദേഹത്തോട് ചോദിച്ചു വാമതാലിക്ക എന്ത് അങ്ങനെ പറയാൻ കാരണം എന്തിനെ തൊട്ടാണ് ആ മോശം വന്നത് കാല അപ്പ അഹ്യബുനു സയ്യിദ് പറഞ്ഞു ലി അന്നക്ക ഇബിനു ഇമാമൈ ഹുദൻ ഇബിനു അബീബക്കരിൻ ഉറമറ കാരണം നിങ്ങൾ നിങ്ങളാരാണെന്നറിയോ നിങ്ങൾ സന്മാർഗത്തിൻ്റെ രണ്ട് ഇമാമുകളുടെ മകനാ അഥവാ ഇബിനു അബീബക്കരിൻ ഉറമറ അബുബക്കസുദീക്കറിയുള്ള ഹൊഹുവിൻ്റെയും ഉമർ റലയുല്ലാഹ്വാൻവിൻ്റെയും മകനാണ് നിങ്ങൾ രണ്ട് ഹലീഫുമാരുടെ മകനാണ് പിതാവ് വഴി ഉമർ അലയുള്ളാഹുവിന് വല്യപ്പയാണ് ഖാസിം ബിൻ ഒബൈദല്ലാഹി എന്നവരുടെ മാതാവ് വഴി സിദ്ദീഖുൽ അക്ബർ തങ്ങളും വല്യപ്പയാണ് അപ്പോൾ രണ്ട് മഹാ നേതാക്കന്മാരുടെ മകനാണ് നിങ്ങൾ ആ സ്ഥിതിക്ക് നിങ്ങളുടെ പക്കൽ ഈ ചോദ്യത്തിന് മറുപടിയില്ല എന്ന് പറഞ്ഞാൽ മോശമാണ് എന്ന് യഹ്യ പറഞ്ഞു കാല പ്രാവി ആവുന്ന അബിയ അക്കീൽ പറഞ്ഞു അബു അക്കീല് പറഞ്ഞു യക്കൂൽഹുൽ കാസിമു അപ്പോൾ മറുപടിയായിട്ട് കാസിമിന് ഉബൈദില്ലാഹി യഹയോട് പറയുന്നു അക്ബഹമിന്ദിക്ക ഇന്ദമൻ അക്കാല അനില്ലാഹി അൻ അക്കൂൽ അബി എൽമിൻ ഔ ആഹുദൻ സിക്കത്തിൻ എന്നാലേ അക്വഹമിൻ ദാലിക്ക ഇതിനേക്കാൾ മോശാണ് എന്തവൻ അക്കാല അനില്ലാഹി അള്ളാഹുവിനെ തൊട്ട് മനസ്സിലാക്കിയ ആളുടെ അരികിൽ നീൻ ദീൻ അറിയുന്ന ആൾക്കാരുടെ സമീപത്ത് ഇതിനേക്കാൾ മോശമായ കാര്യമാണ് അൻ അക്കൂല ഞാനൊരു കാര്യം പറയേൽ എൽമിൻ അറിവില്ലാതെ ഔ ആഹുതാൻ ഓരി സിക്കത്തിൻ അല്ലെങ്കിൽ വിശ്വസ്തരല്ലാത്ത ആളിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിക്കുക എന്നത് കാല റാവി പറയുന്നു ഫസക്കത്ത അപ്പോൾ യഹയ മോനം പാലിച്ചു സമാജബു ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പ ഈ ഹദീസിൽ ഇബിനു മറയുള്ളാഹുത്താരൻഹുവിൻ്റെ പൗത്രനായ കാസിമ ഉബൈദില്ലാഹി ഉബൈദില്ലാഹിറയുല്ലാഹു അൻഹുവിനെ യഹ്യബിൻ ഷെയ്ദ് ഈ കാര്യം പറഞ്ഞ് മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതാ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് സിക്കത്തിൽ നിന്നായിരിക്കും വിശ്വസ്തരായ ആളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും ഞാൻ അങ്ങനെ വിശ്വസ്തത അല്ലാത്ത ആളിൽ നിന്നൊരു കാര്യം പറയുക എന്നത് എനിക്കറിവില്ലാത്തൊരു കാര്യം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് അതാണ് ഏറ്റവും മോശമായിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം എന്നാണ് ഇതിൻ്റെ അകത്തുക ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇതേ ആശയമുള്ള വഹസിനി ബിസ്രുബിനുൽ ഹക്കമിൽ അബുദിയു കാല സമയത്ത് സുഫിയാനുബിൻ ഒയനത്ത യക്കൂലു സുഫിയാനുബിൻ ഒയനത്തിൽ റദയുള്ളവ എന്ന് പറയുന്ന ഞാൻ കേട്ടു എന്ന് ബിസ്രുബിനുൽ ഹക്കം പറയാണ് അക്ബറൂനി എൻ അബി അക്കീലിൻ സാഹിബി ബുഹി ബുഹയ്യത്ത നേരത്തെ പറഞ്ഞ അബു അക്കീൽ സാഹിബ് ബുഹയ്യത്തിനെ തൊട്ട് അവർ എന്നോട് പറഞ്ഞു അന്നബിനി അബ്ദുല്ലാഹിബിൻ അബ്ദുള്ളാഹിബിൻ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഒരു മകൻ ആ മകൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ഖാസിം ബിൻ ഒബീദുല്ലാഹി തങ്ങളാ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുടെ ഒരു മകൻ സരൂഹു അദ്ദേഹത്തോട് അവർ ചോദിച്ചു അൻഷൻ ഒരു കാര്യം ലം ലംയക്കുൻ ഇന്ദഹു ഫിഹിയിൽ മുൻ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അരികിൽ അറിവ് ഇല്ലായിരുന്നു അങ്ങനെ ചോദിച്ചതാണ് അപ്പം അദ്ദേഹമില്ല എന്ന് അറിയാമെന്നല്ലേ പറയുള്ളൂ ഇത് കേട്ടപ്പോൾ സാലല ഹോ യഹ്യബു ഷയിദിൻ യഹ്യബുൻ ഷൈദ് പറഞ്ഞു വല്ലാഹി അള്ളാഹു സത്യം ഇന്നി ല ഒഴവിമോ ഇന്നീ ല ഒഴവിയുമോ ഞാൻ ഏറ്റവും വലുതായി കാണുന്നു ഐക്കൂന മിസ്ലുക്ക നിങ്ങളെപ്പോലുള്ള ഒരാൾ ആകൽ ഏത് സ്ഥിതിയിൽ വാൻ തബിൻ ഉമ ഇമാമിൽ ഹുദ നിങ്ങൾ സന്മാർഗത്തിൻ്റെ രണ്ട് ഇമാമിയങ്ങളുടെ മകനാ <ion> ി ഉദ്ദേശിക്കുന്നത് ഒമറ വബിനു ഒമറ ഉമർ അലി അള്ളാഹ്വൻഹുവിൻ്റെയും അബ്ദുള്ള ബത്തങ്ങയും അഫി ഹദീസ് ഈ പരമ്പരയിൽ രണ്ട് ഇമാമിങ്ങൾ ആരാ പറഞ്ഞത് ഒന്ന് ഉമർ അലിയുല്ലാഹ് വന്നു ഒന്ന് ഇബിനുമർ അലിയുളഹ രണ്ടുപേരും ക്രിസ്തൻ മാർഗത്തിന് ഇമാമിയങ്ങൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ സന്നദ്ധയിലെ ഒരാൾ സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു അപ്പം രണ്ടും കൂടി കൂട്ടി വഹിച്ചാൽ മൂന്ന് പേരുടെയും മകനാണ് അപ്പം ആ സ്ഥിതിയിൽ നിങ്ങളെപ്പോലുള്ള ഒരാളാവൽ എന്താവൽ തുസ്തൽ നമ്പിൻ ലൈസൈൻ മുൻ നിങ്ങൾ ഒരു കാര്യത്തെ തൊട്ട് ചോദിക്കപ്പെടുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അരികിൽ ഒരു അറിവുമില്ല ഈ രൂപത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരാളാവുക എന്നത് ഞാൻ വലിയ കാര്യമായി കാണുകയാണ് സ്വകാല അപ്പോൾ അദ്ദേഹത്തോട് മറുപടിയായിട്ട് മഹാൻ പറഞ്ഞു അലമിന്ദാലിക്ക അതിനേക്കാൾ വലുതാണ് വല്ലാഹി അള്ളാഹു സത്യം ഐന്ദാഹി അള്ളാഹുവിൻ്റെ അരിയിൽ വൈന്തമൻ അക്കാല അനില്ലാഹി അള്ളാഹുവിനെ തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അലിമീങ്ങളുടെ അരിയിലും അൻ അക്കൂല ഞാൻ പറയൽ ബി എൽമില്ലാതെ ഒരു കാര്യം പറയൽ അൻ ഓര് സിക്കത്തിൻ അല്ലെങ്കിൽ വിശ്വസ്തനല്ലാത്ത ആളത്തൊട്ട് ഞാൻ ഹദീസ് പറയുക എന്നത് നിങ്ങളി പറഞ്ഞതിനേക്കാൾ വലിയ കാര്യമാണ് എന്ന് മഹാനവറുകൾ മറുപടിയും പറഞ്ഞു കാല റിപ്പോർട്ടർ പറയുന്നു വ ഷിദഹുമാ അബു ആക്കീലിൻ യഹേബൻ മുത്തവക്കിൽ ഹീന കാലാതായിക്കാസിമന ഉബൈദില്ല യഹേബന് സയ്യിദ് രണ്ടുപേരും ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ യഹേബിന് മുത്തവക്കിൽ അവിടെ സാക്ഷ്യമുണ്ടായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഈ ഹദീസിലും പറയുന്നത് വിശ്വസ്തരല്ലാത്തവരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല